മിഥില എന്ന ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് കടക്കുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അട്രാക്റ്റീവ് ആയി തോന്നി ഈ രണ്ട് കളറിൽ ചെയ്തിട്ടുള്ള വാളാണല്ലേ. നല്ല ഇത് ചെയ്തിട്ടുള്ളതാവട്ടെ, ഫിനിഷ്ഡ് ബ്രിക്സ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ഈ ഭാഗത്ത് കരിങ്കല്ലോണ്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കരിങ്കല്ലും ഇതും കൊണ്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ വരുമ്പോൾ നല്ലൊരു രസമുണ്ട്. ഇനി ഇവർ തന്നെ വളർത്തുന്ന ഒരു പൂച്ചക്കുട്ടി നമ്മുടെ കൂടെ നമ്മളെ വെൽക്കം ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇനി ഇതിന് താഴെ നോക്കുകയാണെങ്കിൽ അഞ്ച് ലെയറിൽ ചെയ്ത പഞ്ചവർഗ തറ വേറൊരു ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ അമ്പലങ്ങൾക്ക് അല്ലെങ്കിൽ പഴയ തറവാടുകൾക്കൊക്കെയാണ് നമ്മളത് കാണാറ്. ഒരു പുതിയ കാലത്ത് ഉണ്ടാക്കുന്ന വീടുകൾക്ക് അധികം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഈ കയറുന്ന സ്റ്റെപ്സ് ചെയ്തിട്ടുള്ളത് നല്ല ടൈൽസ് കൊണ്ടാണ്. തെന്നൊന്നുമില്ല, സ്റ്റെപ്പ് ടൈൽസ് ആണ് അതിന് സ്പെഷ്യലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കിയുള്ള നില ഒക്കെ സിറാമിക് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെന്താ ഈ തൂണ്, ഈ തൂണ് സ്പെഷ്യലായിട്ട് കോൺക്രീറ്റ് കൊണ്ട് തന്നെ അവരിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ച് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് വെച്ചാണ്. പെട്ടെന്നൊരു കരിങ്കല്ലിൻ്റെ ലുക്കൊക്കെ തരുന്നുണ്ടല്ലേ. പിന്നെ സാധാരണ വീടുകളിൽ ഇല്ലാത്തതായി നമുക്ക് പെട്ടെന്നൊരു അട്രാക്റ്റീവായി തോന്നുന്ന ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. ഈ ഒരു കോറിഡോർ, ഒരു ലോങ് കോറിഡോർ അല്ലേ. നമ്മൾ ഈവനിങ് ഒക്കെ വന്ന് പുറത്തേക്കൊക്കെ നോക്കിയിരിക്കണം, കുറച്ച് കാറ്റൊക്കെ ഒരു മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അവിടെ ചാരിയിരുന്ന് ആ ഒരു ചരുവടിയിൽ ചാരിയിരുന്ന് നല്ല സുഖമായിട്ട് എൻജോയ് ചെയ്യാൻ പറഞ്ഞൊരു കോറിഡോർ. നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുകയും ചെയ്യാം, എന്നാൽ നമുക്ക് സുഖമായിട്ട് റിലാക്സ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ പുറത്ത് വിശേഷങ്ങൾ ഇത്രയുമാണുള്ളത്. ഇനിയും ഒരുപാട് ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ 6 സെൻറ്റിൽ തീർത്ത ഈ വീട്ടിൽ. അപ്പോൾ നമുക്ക് ഈ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി നമുക്ക് ഈ വീടിൻ്റെ അകത്തേക്ക് ഒന്ന് കയറി നോക്കാം. അകത്തേക്ക് വരുമ്പോൾ തന്നെ നമ്മളെ വരവേൽക്കുന്നത് ഒരു ബ്രൈറ്റ് കളറാണ്, ഓറഞ്ച് കളറാണ് കൊടുത്തിട്ടുള്ളത്. അത് ഈ സീറ്റിങ്ങും ഈ കർട്ടൻസും എല്ലാം ആയിട്ട് മാച്ച് ആവട്ടെ വിചാരിച്ച് കൊടുത്തിരിക്കുന്നത് തോന്നുന്നു. പിന്നെ ഇവിടെ ഈ വിൻഡോ ചെയ്തിട്ടുള്ളത് പ്ലാവ് കൊണ്ടാണ്. വിൻഡോയും ഡോഴ്സും ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പ്ലാവാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലോത്ത് കർട്ടൻസ് യെല്ലോ ആൻഡ് ഓറഞ്ച് കോമ്പിനേഷൻസിലാണ് നമ്മുടെ സിറ്റിംഗ് റൂം ചെയ്തിട്ടുള്ളത്. പിന്നെ വേറൊരു ഫീച്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ഫീച്ചർ എന്നുള്ളത് ഈ ഒരു ലാംപ് ഷെയ്ഡാണ്. നല്ലൊരു ഡിസൈൻ കൊടുത്തിട്ട്, ഒരു സണ്ണിൻ്റെ ഡിസൈൻ കൊടുത്ത് ചെയ്തിരിക്കണമല്ലേ. ഇതൊക്കെ ഡിസൈൻ ചെയ്ത് രമേശ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉള്ളത് രണ്ട് പെയിൻറ്റിങ്സ് ആണ് ഉള്ളത്. ഈ രണ്ട് പെയിൻറ്റിങ്സ് ഇത് കൃഷ്ണൻ്റെയും രാധയും ഒക്കെ ഉള്ളൊരു റൊമാൻറ്റിക് പെയിൻറ്റിംഗ് ആണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി വരച്ച പെയിൻറ്റിംഗ് ആണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ കഥകളിയുടെ ചിത്രമുള്ളൊരു പെയിൻറ്റിങ്ങും ഉണ്ട്. പിന്നെ ഈ സെറ്റിയും ഇതേപോലെ തന്നെ ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് പൗഡർ കോട്ടഡ് ഫേർണിച്ചറാണ്. അപ്പോൾ അതുകൊണ്ടൊരു സ്പെഷ്യലായിട്ട് ഒരു എക്സ്ട്രാ ആയിട്ട് ഒരുപാട് എമൗണ്ട് ആയി എന്നുള്ളൊരു കഷ്ടപ്പാട് അവിടെ വന്നിട്ടില്ല. പിന്നെ നല്ലൊരു കുഷ്യനും നല്ലൊരു ചൂരലിൻ്റെ ഒരു ചാരമുള്ളതൊക്കെ ചെയ്തിട്ട് അതിൻ്റെ ഭംഗിയാക്കിയിട്ടുണ്ട്. പിന്നെ ഈ സിറ്റിംഗ് റൂമിൽ വേറൊരു 3 മാസ്ക് 3 ഫീച്ചർ 3 പേരാണ് ഇവിടെ താമസം. അതുകൊണ്ട് തോന്നുന്നു 3 പിക്ചേഴ്സ് 3 തല 3 മാസ്ക് ആയിട്ടൊരു ചെറിയൊരു പിക്ചർ അവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ നമ്മൾ യൂഷ്വലി കാണാത്തത് സിറ്റിംഗ് കം ഡൈനിങ് സ്പേസിൽ കാണാത്ത ഒരു ഏരിയ ആണ് കോർട്ട്യാർഡ്. ഈ കോർട്ട്യാർഡിൽ നമുക്ക് വേണമെങ്കിൽ പുറത്തേക്കൊരു വ്യൂ എന്നുള്ള നിലയ്ക്ക് ഒരു ജനൽ എടുക്കണം. അത് റോമൻ ബ്ലൈൻസ് ഇട്ടിട്ട് അവർ മറച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ നമുക്ക് അതൊന്ന് നോക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ആരാ വന്നതെന്ന് അറിയും ചെയ്യാം സുഖമായിട്ട്. പിന്നെ ഈ കോർട്ട്യാർഡ് ഡബിൾ ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മുകളിൽ നിന്നും വേണമെങ്കിൽ നമുക്ക് താഴത്തേക്ക് നോക്കി ആ ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ്. പിന്നെ ഈ ഒരു തൂണ് കണ്ടില്ലേ, ഞാൻ നമ്മൾ നേരത്തെ കണ്ടില്ലേ പുറത്തുനിന്ന് കയറി വരുമ്പോൾ തന്നെ ഒരു തൂണ്. കരിങ്കല്ലാണെന്ന് നമുക്കൊരു സംശയം തോന്നും, പക്ഷേ അല്ല, കോൺക്രീറ്റ് കൊണ്ട് ചെയ്തൊരു തൂണാണ്. എത്തിയിട്ടുള്ളത് ഡൈനിങ് ഏരിയയിലാണ്. ഡൈനിങ് ഏരിയയിൽ വേറൊരു ക്യൂട്ടായൊരു കാര്യമുള്ളത് ഈ മുല്ലവള്ളിയാണ്. മുല്ലവള്ളിയും തേന്മാവും എന്നൊക്കെ പറയുന്ന പോലെ മുല്ലവള്ളി കൊണ്ടാണ് ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു ചെറിയൊരു ഒരു ഫ്ലവർ വേസ് പോലത്തെ ഒരു സ്ഥലത്ത് ചെയ്തു വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ക്ലോക്ക്, ഈ ക്ലോക്കിലും രമേശിൻ്റെ ഡിസൈൻ കാണാം. മീൻ ചട്ടി കൊണ്ടാണ് ക്ലോക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ മുകളിൽ വർദി പെയിൻറ്റിങ്സ് കൊണ്ട് ബ്യൂട്ടിഫുൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഗ്ലാസിൻ്റെ ഷീറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വാൾ ഹാങ്ങിങ് അവരുണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ ക്യൂട്ടായൊരു സാധനം ഉള്ളത് നമ്മുടെ ഈ ഒരു സ്റ്റാൻഡാണ്. 3-4 സെറ്റ് ഉള്ള സ്റ്റാൻഡ്. ഈ സ്റ്റാൻഡും വേറെ എവിടുന്നല്ല, ഇവർ തന്നെ പൗഡർ കോട്ടഡ് ഈ കമ്പി വളച്ച് വെച്ച് പൗഡർ കോട്ടഡ് ഫേർണിച്ചേഴ്സ് ആയിട്ട് ചെയ്താണ് ഇവർ മുന്നേ ചെയ്യും ചെയ്തിരുന്നു. അപ്പോൾ രമേശിനെ ഡിസൈൻ ചെയ്ത് ചെയ്തതാണ്. കൂടാതെ ഈ ഡൈനിങ് ടേബിളും, ഈ ഡൈനിങ് ടേബിളും ഇവരുടെ ഡിസൈൻ തന്നെയാണ്. ഒരു വളരെ ചെറിയൊരു കുടുംബത്തിന് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ മിനിമത്തിൽ വളരെ ബ്യൂട്ടിഫുള്ളായി വളരെ ആപ്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്.
നമ്മളപ്പോൾ സിറ്റിംഗ് കം ഡൈനിങ് സ്പേസ് കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് കാണാനുള്ളത് ഇത് ഈ ഡൈനിങ് ഹാളിൽ നിന്ന് എൻട്രി ചെയ്യാൻ പറ്റുന്ന ഒരു കിച്ചനും ഒരു ബെഡ്റൂമുമാണ്. അപ്പോൾ നമുക്കിനി വീടിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലാം. ഒരു ഹോം വർക്കും പ്ലാനിങ്ങും ഒക്കെ ഓരോ ഡിസൈൻസ് ഒക്കെ വരച്ച് നോക്കുമായിരുന്നു ഞാൻ. അത്യാവശ്യം വരയ്ക്കണമുണ്ട്. ഓരോ ഈവൻ ഈ മതില്, വരാന്ത, ഗ്രിൽസ്, ഈ ഗ്ലാസ് പെയിന്റിങ്സ് ഉണ്ട് ഡോർസില്, അതൊക്കെ ഞാൻ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് ഡിസൈനൊക്കെ ചെയ്യുമായിരുന്നു. ചെയ്ത് അത് ആർക്കിടെക്ട് ശങ്കറുമായിട്ട് കൺസൾട്ട് ചെയ്ത് അദ്ദേഹം ശരിക്കും നമ്മുടെ പ്രൊഫഷനെയും നമ്മുടെ ലൈഫ് സ്റ്റൈലിനെയും ഒക്കെ ശരിക്കും മനസ്സിലാക്കുന്ന ഒരു ആർക്കിടെക്ട്. അപ്പം പുള്ളി എനിക്ക് വളരെ ഈസി ആയിരുന്നു പുള്ളിയായിട്ട് ഇന്ററാക്ട് ചെയ്യാനും. അപ്പൊ ഭയങ്കര കംഫർട്ടബിൾ ആയി ഇവിടുത്തെ. അതെ അതെ, കാരണം ഇതിൽ ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് പകല് ലൈറ്റ് ഒന്നും വേണ്ട, ധാരാളം വെളിച്ചവും വായും കിടക്കുന്ന വിധത്തിലാണ് വിൻഡോസ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പകല് ശരിക്കും ലൈറ്റ് ഇടേണ്ട ആവശ്യം വരുന്നില്ല. അതെ അതെ. ഇപ്പം ഞാനിരിക്കുന്നത് ഈ താഴത്തെയുള്ള ഫസ്റ്റ് ബെഡ്റൂമിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമുക്ക് കാണാം പല കളർ കോമ്പിനേഷൻസ് പല റൂമിലായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇവിടെ വളരെ കൂളായിട്ടുള്ള ബ്ലൂ കളറാണ്, ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് യൂസ് ചെയ്തിട്ടുള്ള വാൾസിലൊക്കെ. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെമ്മറീസ്, ഒരു മൊണ്ടാഷ് ഓഫ് മെമ്മറീസ്. നമ്മൾ ബെഡ്റൂമിൽ ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു സമാധാനത്തിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ നമുക്കിങ്ങനെ ഓർക്കാൻ വേണ്ടി നമ്മുടെ ഫ്രണ്ട്സിനെ കുറിച്ചും നമ്മുടെ പോയ കാലത്തെക്കുറിച്ചും ഒരു നൊസ്റ്റാൾജിക് മെമ്മറീസ്, ദാറ്റ് വാസ് ഭയങ്കര ക്യൂട്ടായി തോന്നി എനിക്ക്. വീട്ടിൽ താമസിക്കാൻ 6 ഇയേഴ്സ് ആയില്ലേ? മെയിന്റനൻസ് ഒക്കെ എങ്ങനെയാ, സുഖാണോ? മെയിന്റനൻസ് കമ്പാരിറ്റീവ്ലി നമുക്ക് കൺജഷൻ കുറവായത് കാരണം മെയിന്റനൻസ് ഈസിയാണ്. ആണ്. പിന്നെ എന്തെങ്കിലും കിച്ചണിലൊക്കെ ഇനി എന്തെങ്കിലും ആവാമായിരുന്നു എന്തെങ്കിലും ഒരു തോന്നൽ അങ്ങനെ? ഇപ്പോഴത്തെ കൺസെപ്റ്റ് അനുസരിച്ച് മോഡുലാർ ആക്കായിരുന്നു എനിക്ക്. പക്ഷെ അന്ന് ആ ഒരു ട്രെൻഡ് ഇല്ലായിരുന്നു. ഇപ്പൊ ആ ട്രെൻഡ് ചേഞ്ച് ചെയ്തപ്പോ ചേഞ്ച് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ചേഞ്ച് ചെയ്യാനുള്ള മുകളിലത്തെ ഡിവിഷനിലൂടെ നമ്മളിങ്ങനെ പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ആദ്യം നമുക്ക് കാണാൻ പറ്റും ദാ ഇവിടെ ഒരു നല്ലൊരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. ഞാൻ ആദ്യം കണ്ടിട്ട് വെച്ചത് ടെന്നീസ് ബോൾ കൊണ്ട് ചെയ്തതാണ്, പക്ഷേ അല്ല, അത് തെർമോക്കോൾ കൊണ്ട് ചെയ്തതാണ്. പിന്നെ കയറി വരുമ്പോൾ ദ മൂന്ന് പെയിൻറ്റിങ്സ് നോർത്ത് ഇന്ത്യൻ മധുബനി പെയിൻറ്റിങ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ഒരു ക്യൂട്ടായിട്ട് അതിങ്ങനെ വാളിന് മേൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഇതിലൊക്കെ കൂടുതലായിട്ട് ഇഷ്ടമായ ഒരു കാര്യം, നമ്മളിങ്ങനെ കയറി എത്തുന്ന ഫസ്റ്റ് ഫസ്റ്റ് ലോഞ്ചാണ് ഇത്. ഈ ലോഞ്ചിൽ തന്നെ നമ്മൾ എത്തുമ്പോൾ ഇവിടെയാണ് പൂജാ റൂം ഉള്ളത്. ഒരു കുറച്ച് സ്പേഷ്യസ് ആയിട്ട് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്താണ് പൂജാ റൂം ഇവിടെ വേണമെന്നുള്ളത്. അപ്പോൾ വെക്കാൻ വേണ്ടിയിട്ടും ഒരു ടോട്ടലി കംഫർട്ടബിളായ ഒരു ഏരിയയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. എത്തിയിട്ടുള്ളത് മിഥിലയുടെ മിഥില എന്ന ഈ വീടിൻ്റെ മോൾ ഭാഗത്താണ്. അപ്പോൾ ഈ ഇവിടെ എന്താ പ്രത്യേകത, നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഒരു കളർ കോമ്പിനേഷൻ ഗ്രീനാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഫുൾ. നമ്മൾ ഓറഞ്ച്, ബ്ലൂവ്, യെല്ലോ ഒക്കെ എല്ലാ പല കളേഴ്സും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കയറി വന്നപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായ ഒരു കാര്യം ഈ ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. വളരെ സ്പേസ് നന്നായി യൂട്ടിലൈസ് ചെയ്ത് കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കുട്ടിയുള്ള സ്ഥിതിക്ക് നമുക്ക് പെട്ടെന്ന് എത്തി നോക്കി കഴിഞ്ഞാൽ ബാക്കിൽ നിന്ന് എന്താ ചെയ്യണമെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും.
പിന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ നേരത്തെ പറഞ്ഞ ഗ്രീൻ കളർ കോമ്പിനേഷന് വേണ്ടിയിട്ട് നല്ലൊരു സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതും ഇവർ തന്നെ ഡിസൈൻ ചെയ്ത ഒരു സോഫ സെറ്റിയാണ്. സോഫ സെറ്റ് ആൻഡ് ടീപ്പോ എവറിത്തിങ്. പിന്നെ ഒരു 32-inch LCD TV നല്ലൊരു പ്ലേസ് ചെയ്തത്. നമ്മൾ നേരത്തെ ബെഡ്റൂമിൽ ഒരു കുഞ്ഞു TV കണ്ടു. കൂടാതെ ഇതിപ്പോൾ നമുക്കൊരു ലോബി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആർക്ക് വേണമെങ്കിലും റിലാക്സ് ചെയ്ത് വന്ന് കാണാൻ പറ്റുന്ന ഒരു രീതിയിലത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് വേറൊരു ഇഷ്ടമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുറത്തിൽ ചെയ്തിട്ടുള്ള ഇതാണ് ക്ലോക്കാണ്. ആ ക്ലോക്ക് ഇവർ തന്നെ ഡിസൈൻ ചെയ്ത് ഇവർ തന്നെ ചെയ്തതാണ്. നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന മുറാണ് അതിന് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് ഭംഗിയുള്ള ഒരു സ്പെഷ്യാലിറ്റി തോന്നുന്ന പല സാധനങ്ങളും ഇവിടെ ഇങ്ങനെ ഹാങ്ങിങ്സൊക്കെ ആയിട്ട് തൂക്കിയിട്ടുണ്ട്. ഇപ്പം ലാംപ് ഷെയ്ഡ് ആവട്ടെ, എന്താ ഈ കൊറിയൻ കൊട അതാവട്ടെ, അതൊക്കെ ഇങ്ങനെ വളരെ ക്യൂട്ടായിട്ട് അവർ തന്നെ ഡിസൈൻ ചെയ്ത് ചെയ്യാൻ പറ്റി കൊണ്ടുവന്നൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളാണ്. ഇപ്പം ഞാനിരിക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. ഇവിടെ ലൈറ്റ് ബ്ലൂ കളറാണ് കംപ്ലീറ്റ്ലി യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റൂമിൽ തന്നെ ഒരു ഫോട്ടോ ഹാങ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ മിഥില എന്ന ഈ വീടിൻ്റെ ഒരുവിധം എല്ലാ ഭാഗങ്ങളും കണ്ടു, ഡീറ്റെയിൽസൊക്കെ അറിഞ്ഞു. എന്നാലും വേറൊരു നോട്ടീസബിൾ ഫാക്ടർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാംപ് ഷെയ്ഡുകളാണ്. ബ്യൂട്ടിഫുൾ ലാംപ് ഷെയ്ഡ്സ് ഒരു വീടിൻ്റെ ടോട്ടൽ അപ്പിയറൻസ് തന്നെ മാറ്റാൻ വേണ്ടി ഈ ലാംപ് ഷെയ്ഡുകൾക്ക് കഴിയും അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ലാംപ് ഷെയ്ഡുകളുണ്ട്, ഷാൻലിയേഴ്സ് എങ്ങനെയൊക്കെ ഉണ്ട്, ക്രിസ്റ്റൽസ് എന്താ, ഇങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടി ഇനി നമുക്ക് ലൈറ്റ്സിൻ്റെ ഒരു ഷോപ്പിലേക്ക് പോവാം.